Namaskaram. Ella Prechakarkum, Annyonnyathilekku Swagatham. Nammalodoppam Sakhav A. Vijayarakahavan. Namaskaram. Theranjeduppu Kazhinju. Janavidhi Varan, Adutha 23 Vare Kathirikkanam. Pakshe Kanakkeduppukal Ella Kendrangalilum Nadakkunnundu, Vishakalanangal Nadakkunnundu. CPIM ഇന്റെയും LDF ഇന്റെയും ഒക്കെ പ്രാഥമിക കണക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവണം. എന്താണ് ഫലത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളം അതിനിർണായകമായ രാഷ്ട്രീയ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മതേതര മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അതിനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു പങ്ക് നിർവഹിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ ഇടതുപക്ഷ എം പിമാർ തിരഞ്ഞെടുക്കപ്പെടണം. ആ നിലയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ആ ചുമതല നിർവഹിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല മികവാർന്ന വിജയമാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യ വിലയിരുത്തൽ നടത്തിയെന്ന് വാർത്തയിൽ പറയുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ഇത്തവണ പ്രാതിനിധ്യം ഉണ്ടാവില്ല, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തരത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറയെ ദുർബലപ്പെടുത്തുക എന്നൊരു വലിയ പരിശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BJP എന്ന് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ രീതിശാസ്ത്രം വലിയ തോതിലുള്ള അക്രമോത്സുകതയെ കേവലമായ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വിധാനങ്ങൾക്കപ്പുറത്ത് അക്രമത്തെ കൂടി ഉൾക്കൊള്ളിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് BJPയുടെ. എതിരാളിയെ നിശബ്ദമാക്കാൻ കായികമായി തന്നെ കടന്നാക്രമിക്കുന്ന ഒരു ശൈലി അവർ എല്ലാ കാലത്തും സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്ത് വലിയ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ്. ഇവിടെ നിന്നൊരു അക്കൗണ്ട് തുറക്കുന്നു, ഒരാൾ MP ആവുന്നു എന്നതിൽ അവസാനിക്കുന്നതല്ല ഒരു BJP വിജയം. BJP വിജയം കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷമായ അടിത്തറയെ ദുർബലപ്പെടുത്തും. ആ നിലയിൽ ആപത്കരമാണത്. ദേശീയമായി തന്നെ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്, അവരുടെ നയങ്ങൾ, നിലപാടുകൾ, അതിൻ്റെയൊക്കെ അപകട നിലനിൽക്കെ തന്നെ അതിനേക്കാൾ അപകടകരമാണ് കേരളത്തിൽ നിന്ന് ഒരു BJP പ്രാതിനിധ്യം എന്നത്. ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്ക് സഹായകരമായ ഒന്നല്ല അത്. അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷ അക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരും ഒരു BJP വിജയം ആഗ്രഹിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഇവിടുത്തെ UDF ഒരിക്കലും അതിൻ്റെ ഗൗരവം കണ്ടിട്ടില്ല. ആ നിലയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടില്ല. അത്തരം UDF പിന്തുണയും പിൻബലവും BJPക്ക് നൽകിയിരിക്കെ BJPയുടെ വിജയസാധ്യത കൊണ്ട് തങ്ങൾക്ക് ഏതാനും സീറ്റുകൾ കിട്ടുമെങ്കിൽ BJP ജയിച്ചോട്ടെ എന്നുള്ള നിലപാട് UDFും കൂടി സ്വീകരിച്ച ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കേരളത്തിൽ BJP വിജയിക്കാൻ പോകുന്നില്ല, അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്ന ആശ്വാസത്തിൻ്റേതായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടിട്ടുള്ളത്. അത് കേരള രാഷ്ട്രീയത്തിന് എന്തായാലും ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നായിട്ടാണ് ഭാവി ചരിത്രം പരിഗണിക്കാൻ പോകുന്നു. വോട്ടിംഗ് ശതമാനം കൂടിയത് ഏതാണ്ട് യൂണിഫോം ആയിട്ടാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്നതുപോലെ തന്നെ വോട്ടിംഗ് കൂടിയിട്ടുണ്ട്. വോട്ടിംഗ് കൂടുക മാത്രമല്ല, അത് ആദ്യ മണിക്കൂറുകളിൽ കടുത്ത തോതിൽ രേഖപ്പെടുത്തുന്ന തരത്തിൽ ഈ പുതിയ യന്ത്ര സംവിധാനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് നേരം വോട്ടെടുക്കാൻ വോട്ടിടാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നിട്ടും പിരിഞ്ഞു പോകാതെ ആളുകൾ നിന്ന് പിരിഞ്ഞു പോയാൽ തന്നെ വീണ്ടും വന്ന് സമയം കഴിഞ്ഞിട്ട് നിൽക്കുന്ന തരത്തിൽ ജനങ്ങളുടെ വശത്തു നിന്ന് ഒരു പങ്കാളിത്തവും ദൃശ്യമായിരുന്നു. ഇത് ഈ വോട്ടിംഗ് കൂടലും ഈ ഒരു വലിയ താല്പര്യവും ഒരു തരംഗത്തിൻ്റെ സൂചന എന്തെങ്കിലും നൽകുന്നുണ്ടോ? അതായത് കേരളം പോലുള്ള സംസ്ഥാനം എല്ലാ കാലത്തും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം. എല്ലാ കാലത്തും നമ്മുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ മരണപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര് ആ പട്ടികയിലുണ്ടാവും. ഒരു കാരണവശാലും സ്ഥലത്ത് വരാൻ കഴിയാതെ പോകുന്നവരുടെ പട്ടിക ഉണ്ടാവും. പിന്നെ രോഗമായിട്ട് ആ സന്ദർഭങ്ങളിൽ ഈ ദിവസങ്ങളിൽ രോഗമായവരുണ്ടാവും. പിന്നെ ചില ഗർഭിണികൾ, അങ്ങനെയുള്ള പ്രസവം എന്നൊക്കെ തുടങ്ങിയ സംഗതികളുണ്ടാവും. അങ്ങനെ വരുന്നവരൊഴികെ, അങ്ങനെ വരാൻ കഴിയാത്തവരൊഴികെ ബാക്കി എല്ലാവരും വോട്ട് ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ഒരു
പൊതുരീതി എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ പണ്ട് ഈ വോട്ടർ പട്ടിക കുറേ കൂടി കൃത്യത വരുത്തുമ്പോൾ ഈ ശതമാനം ഇത്തരത്തിൻ്റെ എണ്ണം കുറയും. കാരണം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വോട്ടർ പട്ടികയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുന്നുണ്ട്. നിരന്തര പ്രക്രിയയാണ്. എല്ലാ ജനുവരി മാസത്തിലും 1st ആവശ്യമായ തിരുത്തലുകൾ വരുന്നതുകൊണ്ട് നമുക്ക് പണ്ട് പഴയ വോട്ടർ പട്ടിക അതുപോലെ അങ്ങ് വെക്കുക, ചില്ലറ മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ പഴയ കുറേ ആളുകൾ മരിച്ചവർ എണ്ണം കൂടും, ശതമാനം കുറയും. ഇപ്പം അത് കൃത്യമായ കാര്യനിർമ്മാണ അക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ശതമാനം നമ്മളെ നാട്ടിൽ ഏതാണ്ട് എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇവിടെ ഉള്ളത്. ആ വോട്ടിംഗ് ടേൺ ഔട്ട് വർദ്ധിച്ചു എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമോ ആർക്കെങ്കിലും ദോഷമോ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം വെച്ചാൽ തൊഴിലാളികൾ, സാധാരണക്കാർ, അങ്ങനെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഇടതുപക്ഷത്തിന്, കൃഷിക്കാർ, അവരാണ് പാവങ്ങൾ. അവർക്കാണ് പോളിംഗ് ബൂത്തിലെത്താൻ പ്രയാസം. കാരണം അവൻ്റെ ചിലപ്പോൾ ഒരു വരി ഇത് നിൽക്കൽ അവൻ്റെ ഒരു ദിവസത്തെ വരുമാനം പോകും. അത് നമ്മൾ കാണാം. അവൻ്റെ ജീവിതവുമായി കൂടി ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുക. ബാക്കി ഇപ്പോൾ ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടില്ല. എന്നാൽ അവധിയാണ് അവധിക്കടി വന്ന് കൂട്ടിയിരുന്നതാണ്. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരനെ, അങ്ങനെയുള്ള പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ വരുമാനം കൂടി നഷ്ടപ്പെടുത്തിയിട്ട് അവൻ വരുക്കി നിൽക്കണം. അതുകൊണ്ട് എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെർസെൻറ്റേജ് കൂടിയാലും ഇടതുപക്ഷത്തിൻ്റെ ഗുണം, ഈ ഒരു ത്യാഗത്തിൻ്റെ അംശയിൽ കൂടുതലുണ്ടാവും എന്നുള്ളതാണ്. അവിടെ തന്നെ ഇത് ഒരു അങ്ങനെ ഒരു പ്രചരണം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പോളിംഗ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് UDF ആണ്. ഞാനങ്ങനെ കരുതുന്നേ ഇല്ല. ഈ കൂടിയ പോളിംഗിൻ്റെ ഗുണഭോക്താവ് LDF ആയിരിക്കും. BJP ഇത്തവണ ശബരിമല കേന്ദ്ര വിഷയമാക്കിക്കൊണ്ട് വിശ്വാസവും ആചാര സംരക്ഷണവും ഒക്കെ വിഷയമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അതുകൊണ്ട് ആ കോൾ കേൾക്കുന്ന ഒരു ജനത പോളിംഗ് ബൂത്തിലേക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് ഇതിന് ഈ പങ്കാളിത്തത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന മട്ടിലൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു. അവർ അതിതീവ്രമായ വർഗീയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട അങ്കലാപ്പിലായ ന്യൂനപക്ഷക്കാരും മതേതര വിശ്വാസികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ വന്ന് കൂട്ടത്തോടുകൂടി വോട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ട് തിയറിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ട്. ഈ രണ്ട് സിദ്ധാന്തങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത് നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അത് രണ്ടും BJP കേന്ദ്രീകൃതമായിട്ടാണ് ആ ചോദ്യം വരുന്നത്. നമ്മൾ കണ്ടത് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗൗരവം തീർച്ചയായിട്ടും വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച രണ്ട് പ്രവണതകളത്. ഒന്ന്, ആചാരങ്ങൾ, മതം, ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, യാതൊരു സംശയമില്ല. ആചാരവും മതവും വ്യക്തി ജീവിതത്തിൻ്റെ വിഷയമാണ്. പക്ഷേ ഉന്നയിക്കപ്പെട്ടു അവസാന ദിവസങ്ങളിൽ. ഞാൻ പറയും, അത് എന്താ സംഭവം, മൈക്ക് അനൗൺസ്മെന്റ് വരെ ഈ ഒറ്റ വിഷയത്തിലായിരുന്നു. അതെന്താ കാര്യം എന്നറിയോ? കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയധാരണ്ട്. അവരതിനെ അരാഷ്ട്രീയവൽക്കരിക്കുക, കേരളത്തിൻ്റെ പൊതു ജീവിതത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൽ UDF ഉണ്ട്, BJP ഉണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. അവർ വിവാദങ്ങളും അരാഷ്ട്രീയവൽകൃതമായ വിഷയങ്ങളെയും മുന്നിൽ കൊണ്ടുവരികയും ജീവിതത്തെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ നിന്ന് തള്ളിമാറ്റുകയും ചെയ്യുകയാണ് ഇത്. അവർ തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ ഇത് പ്രകടമാകുന്നത്. അപ്പോൾ ഇവിടെ ജീവിതത്തെ മുഖ്യ വിഷയമായി കാണുന്നവരുണ്ട് ഈ സമൂഹത്തിൽ. അവരുടെ രാഷ്ട്രീയ പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മറ്റതെന്താ, മറ്റത് അരാഷ്ട്രീയമായ ഒരു രണ്ട് മൂന്ന് വിഷയങ്ങളെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഒരു പരീക്ഷണമാണത്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്, ഒരു പരീക്ഷണം എന്ന നിലയിൽ ശബരിമല, വിശ്വാസം, ആചാരം, ഇതിൻ്റെ മൈക്ക് അനൗൺസ്. ഞാൻ ലീഗുകാർ മൈക്ക് അനൗൺസ് ചെയ്തു പോകുന്നുണ്ട് ശബരിമലയെ കുറിച്ച്. ഞാനത് കേട്ട ഒരാളാണ്. അപ്പോൾ പിന്നെ ലീഗുകാരെ ചെയ്തിട്ടുണ്ട്, UDF-ലെ മറ്റുള്ള പാർട്ടികൾ ചെയ്തിട്ടുണ്ട്, BJP വലിയ തോതിൽ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരാൾ അയ്യപ്പ സ്വാമിയേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വോട്ട്, 1st തന്നെ വോട്ട് പിടിച്ച ഒരാൾ നമ്മളെ കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുകയുണ്ടായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ ഏറ്റവും സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പൊളിയും എന്നുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണമാണ് 1st വോട്ട് കച്ചവടം BJP UDF തമ്മിൽ നടക്കുന്നു എന്ന് നേരത്തെ താങ്കളുടെ പ്രസ്ഥാനം പറഞ്ഞിരുന്നു, അതിൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അത് പറയുന്നു 5-6 മണ്ഡലങ്ങളിൽ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. BJP വോട്ട് കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട്, തിരിച്ചും ഉണ്ടാവുന്നുണ്ട് ഒരു മണ്ഡലത്തിലെങ്കിലും എന്ന രീതിയിലൊക്കെ പറയുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? കേരളത്തിൻ്റെ പൊതു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ ജീർണതയുടെ പ്രതിനിധികളാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജീർണിച്ച മുഖങ്ങളാണ് കേരളത്തിലെ യു ഡി എഫ്. കാരണം അവരൊരിക്കലും ഏതെങ്കിലും രാഷ്ട്രീയ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല. അവരെല്ലായ്പ്പോഴും ഈ രാഷ്ട്രീയ ജീർണതകളുടെ കൂടെ സഞ്ചരിച്ച് അവസരവാദപരമായ നിലപാടുകൾ സ്വീകരിച്ച് പിന്നെ എം പിമാരാവുക എന്നുള്ളതാണ്. കഴിഞ്ഞൊരു ആ എം പി അവരുടെ നേതൃത്വ നിരയുടെ പട്ടിക എം പി പട്ടിക നോക്കിയാൽ കാണാൻ കഴിയും. ഒരു കഴിഞ്ഞൊരു 10-60 കൊല്ലമായിട്ട് ഇവർ ഈ എം പി സ്ഥാനം പോക്കറ്റിലിട്ട് കിടക്കുക. അങ്ങനെയാണ് 50 കൊല്ലം 60 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഇവർ നിലനിന്നത് അവരുടെ കഴിവുകൊണ്ടല്ല. ഈ കേരളത്തിൻ്റെ പൊതുജീവിതത്തെ വർഗീയവൽക്കരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചുകൊണ്ട് അതിൻ്റെ ഗുണപരമായ വളർച്ചയ്ക്കല്ല അതിൻ്റെ പ്രതിലോമപരമായ തളർച്ചയ്ക്കാണ് അവർ സഹായകരമായി നിന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തം ഈ ലാഭത്തിന് വേണ്ടി അവരെപ്പോഴും ഇവിടെ രാഷ്ട്രീയ തട്ടിപ്പുകൾ കച്ചവടങ്ങൾ അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ഒരു ബി ജെ പി കോൺഗ്രസ് സഖ്യം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ അത് നിൽക്കുകയാണ്. അതിനെ സഹായിക്കുന്ന ചില സാമുദായിക ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട്. കാരണം എന്താ, കേരളത്തിലൊരു ഇടതുപക്ഷ അടിത്തറുണ്ട്. കേരളത്തിലെ ദാർഢ്യമേറിയ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്നൊരു അജണ്ട അവർക്കുണ്ട്. ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയേറ്റ സന്ദർഭത്തിൽ ഇടതുപക്ഷ ഇടം ദേശീയ രാഷ്ട്രീയത്തിൽ പരിരക്ഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതിനെ തകർക്കാൻ കിട്ടുന്ന ഏതവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ പരിശ്രമം. അതിനുവേണ്ടി അവർ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണിത്. അതുകൊണ്ട് ഇത് ഇല്ലാത്തൊരു കാര്യം പറയില്ല. സ്ഥിരമായി സംഭവിക്കുന്നൊരു കാര്യത്തെ ഒന്നും കൂടി രാജ്യം എനിക്ക് തിളക്കമുള്ളതാക്കി തങ്ങളുടെ കാര്യലാഭത്തിന് ഉപയോഗിക്കുന്നൊരു പ്രക്രിയയെ തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലാണ് അവരത് നടത്തിയത്. പക്ഷേ കേരളം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാൽ അവർക്ക് കേരളത്തിൽ വളരെ നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പം അതിനെ അതിജീവിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷത്തിലേക്ക് ഇടതുപക്ഷ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുരീതി ഞങ്ങളിപ്പോൾ ഒന്ന് പരിശോധിച്ചപ്പോൾ വ്യക്തമാവുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ബ്രീഫ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇടതുപക്ഷത്തിന് സാധാരണ വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം കേരളത്തിലുണ്ട്, അവരിൽ നിന്ന് വരെ ഇത്തവണ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന ഒരു നിഗമനമാണോ? അത് എത്രത്തോളം ഉണ്ടാവും? എന്താണ് ആ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശരിയായ നിലപാട് ആർക്കാണ് എന്ന്. ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടുണ്ട്, അതായത് സംഘപരിവാറിനെ പോലെ വളരെ പ്രാകൃത വീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ ചേരി, ഇന്ത്യ പോലെ ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൻ്റെ താല്പര്യങ്ങളുടെ എതിർപക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അധികാരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമല്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യേകതകൾ കൊണ്ട് മൂന്നിലൊരു ഭാഗം ജനങ്ങളുടെ പിൻബലം വെച്ച് അവർക്ക് രാജ്യത്തിൻ്റെ പൊതുനിയന്ത്രണം കിട്ടിയിരിക്കുന്നു. അതുണ്ടാക്കിയ ആപത്തുകളെക്കുറിച്ച് അത് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മൂല്യങ്ങൾക്ക്, നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള തകരാറുകളെക്കുറിച്ച് വളരെ ബോധവാന്മാരായ ഈ സമൂഹത്തിലെ ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ ശരിയായ വീക്ഷണത്തെ താല്പര്യപൂർവ്വമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് മുൻകാലങ്ങളിൽ ഇടതുപക്ഷത്തിന് ആ നിലയിൽ സഹായിക്കാത്ത ഒരു വിഭാഗം ആളുകളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വരുന്നത്. രണ്ട്, കേരളീയ അന്തരീക്ഷത്തിലേക്ക് ഈ രാഷ്ട്രീയത്തെ ഒളിച്ചു കടത്താൻ ഒരു ബോധപൂർവമായ പരിശ്രമമാണ് ശബരിമലയുടെയൊക്കെ ഒരു പേരിൽ, വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ ഇവർ നടത്താൻ ശ്രമിച്ചത്. അവിടെ സംഭവിച്ച ഒരു ഭാഗം നമ്മുടെ നവോത്ഥാന പൈതൃകത്തെ നേരെ പിൻവലിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അവിടെ ആ നവോത്ഥാന പൈതൃകത്തിൻ്റെ ഗുണഭോക്താക്കളുണ്ട്. ആ ഗുണഭോക്താക്കൾ ഇവരിൽ വിശ്വാസമർപ്പിക്കുന്നില്ല. അവർ ഇടതുപക്ഷത്തെയാണ് ഏറ്റവും ശരിയായ നിലപാടെടുക്കുന്നവരായിട്ട് കാണുന്നത്. മറുഭാഗത്ത് മറ്റൊന്നും കൂടിയുണ്ട്, അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാളും കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാളും വളരെ വ്യത്യസ്തതയോടുകൂടി ജനങ്ങൾക്കൊരു കരുതലാവുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഇന്നത്തെ ദേശീയ സർവ്വദേശീയ പശ്ചാത്തലത്തിൽ തന്നെ ഇതിനെ കാണുന്ന നല്ല മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഇടതുപക്ഷം വളരണം എന്നവരാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കൂടെ പിന്തുണ ഇടതുപക്ഷത്തിന് കിട്ടുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഏറ്റവും ഗുണപരമായ രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ ഒരു നടത്തിപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം.
അതുകൊണ്ട് അത് വളരെ സവിശേഷമായ അതാണ് ഒരു ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും പറയാൻ ഇടയാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നാടകീയമായ സംഭവ വികാസങ്ങളിലെ ഒന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചതാണ്. അത് മത്സരിച്ചപ്പോൾ യു ഡി എഫ് ആകെ ഒരു ആത്മവിശ്വാസത്തിലാവുകയും അതിൻ്റെ ഒരു പ്രഭാവം കേരളത്തിൽ മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിൽ പോകും പോലും ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സി പി ഐ എം വിലയിരുത്തി പറയുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചത് വയനാട്ടിൽ മാത്രമേ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് അതിനൊരു അയൽ മണ്ഡലങ്ങളിൽ പോലും ഒരു പ്രഭാവം അതുകൊണ്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്? ഒന്ന്, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ജവഹർലാൽ നെഹ്റു അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയൊക്കെ നമ്മുടെ ഒരു മീഡിയോക്കർ ലീഡർഷിപ്പാണ്. അതായത് ഒരു പ്രത്യേക വീട്ടിൽ ജനിച്ചു എന്നുകൊണ്ട് അദ്ദേഹം എ ഐ സി സി പ്രസിഡൻ്റായതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തിട്ടോ അയാളല്ല. നമ്മുടെ സമൂഹത്തിന് ഓരോരുത്തരെ കുറിച്ചൊരു വീക്ഷണം ഉണ്ടാവുമല്ലോ. പൊതുസമൂഹത്തിൽ നിങ്ങൾ ഗാന്ധിയുടെ നമ്മുടെ കേരള സന്ദർശനമുണ്ട്, അതൊക്കെ എങ്ങനെ നമ്മളെങ്ങനെയാണ് കണ്ടത്? ഈ നാടെങ്ങനെയാണ് കണ്ടേ? അത് ഒരു വൈദ്യുത് പ്രവാഹം പോലെയാണ് കേരളീയ സമൂഹത്തിലേക്ക് അത് ഗാന്ധിയെ തൊട്ടു എന്നാണ് ബഷീർ പിന്നീട് അതാണ് പറഞ്ഞത്. അതാണ് അതാണ് സംഭവം. അങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ആൾ എ കെ ആന്റണി ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ. അവർക്ക് സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ വിമോചന സമരമാണ്. അപ്പം അവരുടെ ഐഡിയയിൽ നിന്ന് അവരുടെ ആശയങ്ങളിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന് വ്യക്തമാവുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ അരക്ഷിതമായ രാഷ്ട്രീയ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. അത് നമ്മൾ കാണാതെ പോകരുത്. അത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ എന്താ പറയുക, ഒരു തളർച്ചയുടെ കൂടി ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, കേരളം ദേശീയ രാഷ്ട്രീയ അജണ്ടയിലേക്ക് കടന്നു വന്നു എന്നാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ പലതവണ കേരളം പരാമർശിക്കപ്പെട്ടു. കേരളത്തിനെതിരെയുള്ള പരാമർശങ്ങളാണ്, ഇടതുപക്ഷത്തിനെതിരെയുള്ള പരാമർശങ്ങളാണ്. ഏറ്റവും അവസാനം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ ജീവൻ മരണ സാഹചര്യം നേരിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വരും എന്ന ഉറപ്പില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതിലൂടെ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ ഒരഭിപ്രായം ദേശീയ തലത്തിലെത്തിക്കേണ്ടത് ഇല്ലേ? എന്താണ് അതിനെക്കുറിച്ച് എൽ ഡി എഫ് നേതൃത്വം ആലോചിക്കുന്നത്? നമ്മൾ കണ്ട കാര്യം, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അത് പ്രാവർത്തികമാക്കുന്ന കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്, അതിൻ്റെ ഭംഗിയാർന്ന പ്രവർത്തനം, അതിന് ലഭ്യമാവുന്ന ജനകീയത, അത് ജനങ്ങൾക്ക് എടുക്കുന്ന ആത്മവിശ്വാസം, ഇതൊന്നും ബി ജെ പിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായത് കോൺഗ്രസിൻ്റെ ബലഹീനത കൊണ്ടും ഇന്ത്യയിലെ കോർപ്പറേറ്റ് പ്രമാണിമാരുടെ പിൻബലം കൊണ്ടുമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ സ്വീകാര്യതയിലെ വൻ വർധനവിൻ്റെ ഒന്നും ഭാഗമായിട്ട് സംഭവിക്കുന്നതല്ല. അത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ വലിയ തകർച്ച സംഭവിച്ചു. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ പാർട്ടിയായിട്ട് അവർ ബി ജെ പിയെ സ്വീകരിച്ചു. അതിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് നരേന്ദ്രമോദി. അപ്പോൾ പൊതുവെ ചിന്തിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ മോഡിക്കെതിരായ ഒരു ബദൽ രാഷ്ട്രീയം നിർമ്മിക്കുന്നതിൽ നിർണായകമാണ്. ഇടതുപക്ഷം ഒന്നോ രണ്ടോ സ്റ്റേറ്റ് തോറ്റു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പേസ്, രാഷ്ട്രീയ ഇടം ഇല്ലാതാവുന്നില്ല. അതാണ് മോഡി ഭയപ്പെടുന്നത്, കോൺഗ്രസിനല്ല. അത് അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ ഏത് കോൺഗ്രസ് നേതാവിനെയും വിലക്കെടുക്കാൻ കഴിയും. പക്ഷേ ഇടതുപക്ഷം പുകന്താനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ, അത് ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ആത്മവിശ്വാസത്തെയാണ് മോദി ഭയപ്പെടുന്നത്. ആ ഭയമാണ് ഈ പ്രസംഗങ്ങളിൽ കാണുന്നത്. വേറൊരു ഭാഗത്ത് ബഹുജന സമരങ്ങൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് മോദിക്കെതിരായിട്ട് രൂപപ്പെടുത്തുന്നതും ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ നിലയിലാണ് ഇടതുപക്ഷത്തെ കാണുന്നത്. ആ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ അടിത്തറ കേരളത്തിലാണ്. അത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വാരാണസിയിൽ അവിടെ ഇടതുപക്ഷമല്ലല്ലോ മത്സരിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട്. അവിടെ മത്സരിക്കുന്ന കോൺഗ്രസിനെതിരായിട്ടോ മറ്റേതെങ്കിലും പാർട്ടിക്കെതിരായോ പ്രസംഗിക്കുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അബോധ മനസ്സിൽ പോലും ഏറ്റവും വലിയ ശത്രുത ഇടതുപക്ഷത്തോടാണ് എന്നതിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിന് എൻ്റെ ഈ പ്രധാനമന്ത്രിക്ക് ആരാണ് ഈ പ്രധാനമന്ത്രിയുടെ മുന്നിലെ മുഖ്യ ശത്രു എന്നുള്ളത് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്കാകെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാധ്യമങ്ങളുമായുള്ള ബന്ധമാണ്. പൊതുവെയുള്ള ശക്തമായ മാധ്യമങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുന്നണിയുടേത് സുഗമമായിരുന്നില്ല.
ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷം എഴുതിത്തള്ളുന്ന അഭിപ്രായ സർവേകൾ പലരും പുറത്തുവിടുകയുണ്ടായി. അത് പരക്കെ ആക്രമിക്കപ്പെട്ടു. വീണ്ടും ഇടതുപക്ഷത്തല്ല, ഇടതുപക്ഷം ജയിക്കില്ല എന്നൊരു സൂചനയോടുകൂടി ഇവരിൽ പലരും പ്രവർത്തിച്ചു. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയോട് ഒരു അഭിപ്രായം ചോദിക്കാൻ ചെന്നവരോട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിലൊരു വലിയ ചർച്ച നടന്നു. മാധ്യമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മുന്നണി നേതൃത്വം ഈ സംഭവ വികാസങ്ങളെ കാണുന്നത്? മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവർക്ക് അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അവകാശമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തെ എതിർക്കുക എന്നത് അവരുടെ അവകാശമാണ്, നമ്മളതിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വ്യാജനിർമ്മിതികൾ നടത്തുക എന്നതും അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ സ്വന്തം വിശ്വാസ്യതയ്ക്ക് ഏൽക്കുന്ന തകരാറിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കാത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ എന്ന് നമുക്കറിയാം. അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും അതിലവർക്ക് യാതൊരു വിഷമവുമില്ല. അവരുടെ രീതിയാണത്, കാരണം അത് പണം മുടക്കിയതാണ്, വേറൊന്നുമില്ല. അതിൻ്റെ പണം മുടക്കിയ മുതലാളിയുടെ നാക്കിൽ നാക്കും വാക്കുമാണത്. നമ്മളിതിനെ വിഷമിക്കേണ്ട കാര്യം അതത്രേ ഉള്ളൂ. അതവർ പ്രകടിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി ഒരു സാധാരണഗതിയിൽ ചെയ്യാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തത്. ധാരാളം വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു, ആവശ്യത്തിന് സർവേകൾ അവർ നടത്തി സഹായിച്ചു കൊടുത്തു, പിന്നെ വലിയ തോതിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു. ഇതെല്ലാം ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഒപ്പമാണ് മാധ്യമങ്ങളിലെ സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചവരെല്ലാം നിലയുറപ്പിച്ചത്. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ വിമർശനം, അത്രേ കാണുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്ന വിമർശനം എന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതിനങ്ങനെയേ കാണുള്ളൂ. നമ്മളവരോടിപ്പോൾ ഇതൊക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ട് അവരോട് എന്തെങ്കിലും വിരോധം നമുക്കുണ്ട് എന്ന് കരുതേണ്ടതില്ല. അവരും നമ്മളും തമ്മിലുള്ള സംവാദങ്ങളും തർക്കങ്ങളും ആശയ സമരങ്ങളും ഒക്കെ തുടരും, അത് ഇനിയും തുടരും. അവരവരുടെ പ്രവർത്തനം നിർത്തും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവരെ ഭയപ്പെടേണ്ട കാര്യം നമുക്കില്ല. ഇവരെ പേടിച്ചിട്ട് ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സി പി എമ്മിൻ്റെ അനാലിസിസിൽ നിന്ന് വ്യക്തമാകുന്നത് 12 സീറ്റ് എൽ ഡി എഫിന് ഉറപ്പാണ്. 6 സീറ്റിലെങ്കിലും കടുത്ത മത്സരം എൽ ഡി എഫിന് അനുകൂലമായി നടക്കുന്നുണ്ട്. അങ്ങനെ 18 സീറ്റുകൾ കിട്ടും, 2004 ആവർത്തിക്കും എന്ന ഒരു വിലയിരുത്തലാണ് വരുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? വളരെ കൃത്യമാണത്. ഏറ്റവും കൂടുതൽ ഉറച്ച സീറ്റുകളുള്ളത് ഇടതുപക്ഷത്തിനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഈ ഇപ്പം തിരഞ്ഞെടുപ്പ് എല്ലാവരും ബാലറ്റ് ബോക്സായി. ഒരു കാര്യം വ്യക്തമാണ്, ഏറ്റവും കൂടുതൽ ഉറച്ച മണ്ഡലങ്ങൾ കേരളത്തിൽ അത് 12 എണ്ണമാണോ? ഇടതുപക്ഷത്തിനാണ് അത്. 12 എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇടതുപക്ഷത്തിനാണ് അത് കൂടുതൽ, ഏറ്റവും കൂടുതൽ ഉറച്ച മണ്ഡലങ്ങൾ. അത് ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ നമുക്ക് അങ്ങനെ തന്നെ വരും. പിന്നെ വരുന്ന ബാക്കി സീറ്റുകളാണ്, അതിൽ തന്നെ 3-4 സീറ്റ് ഇടതുപക്ഷ മുൻകൈയാണ്. പിന്നെ വരുന്ന 4-5 സീറ്റിലാണ് എന്ത് ഒരു ഈവൺ കണ്ടസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം ഇടതുപക്ഷം പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ ഈ ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ വലിയ തോതിൽ പ്രവർത്തിച്ച ദശലക്ഷക്കണക്കിന് പാവപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഒരു 2 കനൽ കടന്നോട്ടെ എന്നുള്ള നിലയിലൊരു പ്രചരണമാണ് ഈ നടത്തിയത്. പക്ഷേ അവർക്ക് നിരാശയാണ് ഉണ്ടാകാൻ പോകുന്നത്. വസ്തുതകൾ യാഥാർത്ഥ്യം ഇടതുപക്ഷാനുകൂലമായ ഒരു വിധിയെഴുത്ത് ഈ 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും എന്നത് ഉറപ്പാക്കുന്ന തരത്തിലുള്ളതാണ്. ഇതിന് ചിത്രം വ്യക്തമാവാൻ നമ്മൾ 23-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും അതിന് തൊട്ടു മുമ്പ് പാർട്ടിയുടെയും മുന്നണിയുടെയും നേതൃത്വത്തിൻ്റെ വിശകലനം അവതരിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. താങ്ക് യു.